ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ വെളുത്തുള്ളി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി എന്ന് പറയുന്നത്. നിങ്ങൾ എന്തായാലും ഇത് കണ്ടിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. ഉറപ്പായിട്ടും ചോറ് കഴിക്കാത്ത ആളുകൾക്ക് വേറെ കുറച്ച് ചോറെടുത്തിട്ട് ഈ ചമ്മന്തി കൂട്ടി കഴിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലോട്ട് കാൽ കപ്പ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ വെളുത്തുള്ളിയുടെ അത്ര തന്നെ ചെറിയ ഉള്ളി എടുക്കേണ്ട ആവശ്യമില്ല. വെളുത്തുള്ളി എടുത്തതിൻ്റെ ഒരു മൂന്നിൽ രണ്ട് ഭാഗം ചെറിയ ഉള്ളി നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതിലോട്ട് ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളിങ്ങ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്ന് കുതിർന്നാൽ പെട്ടെന്നൊന്ന് അരഞ്ഞു കിട്ടും കേട്ടോ. ഇനി അതിലോട്ട് ഞാൻ പച്ചമുളകാണ് ചേർക്കുന്നത്, രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകിന് പകരം നിങ്ങൾക്ക് കാന്താരി മുളക് ഉണ്ടല്ലോ, ഇത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം അതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണക്കമുളക് ചുട്ടിട്ട് അതും ചേർക്കാം. അപ്പോൾ ഞാൻ എന്തായാലും പച്ചമുളക് വെച്ചിട്ടാണ് ചെയ്യുന്നത്, അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി അതിലോട്ട് കുഞ്ഞു കഷ്ണം ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കുക, വളരെ ചെറുത് മതി. ഇനി നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് ചേർക്കാനൊന്നുമില്ല, ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാത്തിനും പോലെ നല്ലോണം അരച്ച് പേസ്റ്റ് ആക്കരുത്, വെളുത്തുള്ളിയാണ് ചുവച്ച് പോകും. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ പൾസ് ചെയ്ത് ചെറുതായി ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് വേണം എടുക്കാൻ. നിങ്ങൾക്ക് ഇടികല്ലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചമ്മന്തി കല്ലുണ്ടെങ്കിൽ അതിലിട്ടിട്ട് പതുക്കെ ഇങ്ങനെ കുത്തിച്ചതച്ചെടുത്താലും മതി. അതിന് ശേഷം ഇതേ ഒരു പരുവത്തിലാക്കിയിട്ട് ഞാൻ ഇച്ചിരി കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയുടെ ആ ഒരു ചുവ മാറാനും നല്ലൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ അതും കൂടെ ചേർത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സായി വന്നാൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഇതിനെ പുറത്തിങ്ങനെ തൂവിക്കൊടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ, വേറെ എണ്ണയൊന്നും എടുക്കരുത്. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് അധികം ഇട്ടാൽ തന്നെയാണ് നമ്മുടെ ഏത് ചമ്മന്തിയും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വെളുത്തുള്ളിയാണെന്ന് വിചാരിച്ചിട്ട് ചവക്കോലോ എന്ന് വിചാരിച്ചിട്ട് ആരും മാറ്റി വെക്കരുത്, ഒരു ചുവ ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്ക് ആയിട്ട് പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.